വോക്ക് എക്സ്പീരിയൻസ് രണ്ടും ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണ്, പിന്നെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്, കാര്യം അതൊരു അപ്കമ്മിങ് ഒരു സർപ്രൈസ് ആണ്. സോ നമ്മളത് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവരൊരു സേവ് ദ ഡേറ്റ് വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താ സംഭവിച്ചത്, ഇവർ കല്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ലേ. ഒരു വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പ്രോമോ തന്നെയാണ്. ആരാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ്, ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ആൻഡ് ഓൾസോ ഞാൻ ചിത്രയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു, അതായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അച്ഛനും ഫ്രണ്ട്സും നെട്ടി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വാസ് ദ റിയാക്ഷൻ? വീട്ടിലൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഇത് എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നോ ചെയ്തേ? എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ, അതൊന്ന് പറയാമോ? അത് ഭയങ്കര വെറൈറ്റി പരിപാടി. പറയല്ലേ പറയല്ലേ എന്ന് കയ്യൊക്കെ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. പറയാൻ പറ്റുന്നത് നമ്മോട് പറഞ്ഞാൽ പോയി. ഭയങ്കര വെറൈറ്റി പരിപാടിയായിരുന്നു അത്. പിന്നെ ഐഡിയ നമ്മുടെ, ഇങ്ങനത്തെ എല്ലാ ഐഡിയയും നമ്മുടെ ക്യാപ്റ്റൻ രതീഷന്റെ ആണ്. രതീഷന്റെ ഐഡിയ ആയിരുന്നു അത്. ആദ്യം കുറെ ഫ്രണ്ട്സൊക്കെ ഞെട്ടിപ്പോയി. നമ്മളാരും അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു, പിന്നെ നന്നായി മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 16-ന് തീരുന്നതാണ്. എന്നോട് രാജേഷ് കോമൺ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, ആ കള്ളനെ ഞാൻ ഇന്നലെ കൂടി കണ്ടത്, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതെ, അതായിരുന്നു റിയാക്ഷൻ. ഏറ്റവും ഒരു ഷോക്ക് ചെയ്ത ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന കമന്റ് എന്തെങ്കിലും സേവ് ദ ഡേറ്റിനെ പറ്റി? സങ്കടം അല്ലേ? ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ മെയ് 16-ന് ഈ സസ്പെൻസ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമ വരികയാണ്. ആ സിനിമ പെട്ടെന്ന് തന്നെ എന്താണെന്നും ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നും എല്ലാം നമ്മൾ അറിയും. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് ഫ്രം നൗ, സ്റ്റേ റൈറ്റ് വേർ യു ആർ. വൺസ് അഗൈൻ, കാൻ വി ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദീസ് അമേസിംഗ് സ്റ്റാർസ് അറ്റ് ദി ലുലു ഫാഷൻ വീക്ക് 2024. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ വീടുകളിലും തന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇമോഷൻ ആണ്. ദാറ്റ്സ് റൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ബ്രിങ് യു സൂപ്പർസ്റ്റാർ കുഞ്ചാക്കോ ബോബൻ. It is so good to have you back. Thank you so much for coming here. We are all been waiting for a while for you here. Sir, vannathile oru reason kodi undu. Am I right? Sirinte adutha movie, pudhiya movie release cheyan povugiyana. So sirinte oru emotion ee samayathu endanu parayum? Valare aagamshayode, valare excited aayittu njan kaathirikkunna oru movie aanu. Njan janne seidha oru cinemayude അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് പുതിയ ആളുകളും ഇതേപോലത്തെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു. ഇതാരുടെ സ്പിൻ ഓഫ് ആണത്? ഓക്കെ, അപ്പം അത് എന്നാത്താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ സുരേഷിനെയും സുമലതിനെയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് അതേ പേരിന് സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എൻ്റെ ക്രൂ എല്ലാവരും ഉണ്ട്. പിന്നെ മെയിനാണ് ദേവിടെ പുറകിൽ ഇത് കൊണ്ടുവന്ന സതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. സോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒന്നും ചേരാനും സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം. ആൻഡ് സോ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ആ സിനിമയിലൂടെ റിലീസാകുമ്പോൾ സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കീപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ്.
Fantastic. We are also really looking forward to it. ഞാനും കണ്ടിരുന്നു ട്രെയിലർ ആൻഡ് ഓൾസോ ഒരു പാട്ട് കണ്ടിരുന്നു. ഇറ്റ്സ് റിയലി റിയലി എക്സൈറ്റിംഗ്, ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഞാൻ ബാക്കി ക്രൂവിനെ ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക്. ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ എല്ലാം സ്റ്റേജിലേക്ക് വരുമ്പോൾ നല്ലൊരു കൈഡി കൊടുക്കുക. സുരേഷിനെയും സുമലതയുടെയും ഉന്നത കേസും സിനിമയും കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയും തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ചാക്കോച്ചനുണ്ട് നിങ്ങൾക്ക് ഇച്ചിരി നേരം. ശരിക്കും ഈ സിനിമയിൽ ഗന്ധർവൻ്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ആഹാ, അടിപൊളി, ഞാൻ ഗന്ധർവൻ്റെ സിനിമ അതിനെടുക്കുന്നുള്ള ആളാണ്. അപ്പം അത്തം കേസോട് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവൻ്റെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുമ്പോഴേ കാണുന്നത് ഒരു 150 പേരുടെ ഗന്ധർവന്മാർ അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ ഭാരത ഒരു ടീമാണ്. സോ പക്ഷേ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ പറയുന്ന പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു സിനിമയാണ് സുരേഷിനും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ തിയേറ്ററിൽ നിന്ന് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഞാനും ഹോപ്പ്ഫുള്ളി ഫിലിം ഷൂട്ട് പോയത്. ഫോർ ഷുവർ എല്ലാവരും ഒരു വാക്ക് സംസാരിക്കാം മൂവിയെ പറ്റി. അതെ, കഴിഞ്ഞ ഉന്നത കേസുകളിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിന് സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുൾ ലെങ്തിൽ സ്വീകരിക്കണം എന്നാണ് എല്ലാവർക്കും പറയാൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നത്താൻ കേസോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കുഴുമ്പൽ രാജീവനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ്. ഇതിൽ വളരെ നല്ലൊരു വേഷം ഞാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ 16 നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നു, നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ചിത്ര. രണ്ട് വാക്ക്. സുമലതയുടെയും സുരേഷ് ഏട്ടനെയും എല്ലാവരും സ്വീകരിച്ചതോ അല്ല, ഈ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന മൂവി എല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമുണ്ട്, ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല, പേടിയുണ്ട്. ഒരുമാതിരി ഒരു കിട്ടുണ്ടിയായിട്ടെ അവസ്ഥയാണ് എൻ്റെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 16 എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ശരണ്യ. എനിക്ക് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. അല്ല, സുരേഷിൻ്റെയും സുമലതയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ 2 മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ അതെ ഞങ്ങൾ പറയുകയായിരുന്നു, ശരണ്യ ഓൾറെഡി ഇവിടെ വന്ന് നമ്മുടെ റാം ഷീ സെറ്റ് ദിസ് റാം ഓൺ ഫയർ ഓൾറെഡി 2 മുന്നേ. യെസ്, അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു.
ഏകദേശം ഒരു വർഷം മുന്നെയാണ് നമ്മൾ ഹൃദയഹാര്യ പ്രണയകഥയുടെ ഷൂട്ട് തുടങ്ങിയത്. ഷൂട്ട് തുടങ്ങാൻ പ്രധാന കാരണക്കാരായ രണ്ടു പേർ, അജിത് തലപ്പള്ളി, ഇമ്മാനുവൽ ജോസഫ്, രണ്ടുപേരും മുന്നോട്ട് കയറി വരിക. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. സുരേശൻ സുമലതാണ്, രാജേഷ് മാധവൻ, ചിത്ര നായർ, ഇവരെ വെച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇത്രയും കോടി രൂപ മുടക്കിയ പ്രൊഡ്യൂസർമാർ, അവരുടെ ആത്മവിശ്വാസത്തിനും ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. ഇതിന് മുന്നേ ഇത്ര ധൈര്യം ചാർജ് ശോഭരാജിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് വിവേക് ഹർഷൻ, ജെ കെ. വിവേക് ഹർഷൻ എന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുട്ടേടൻ എന്ന് പറയും. കുട്ടേടൻ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർക്ക് മനസ്സിലാവും. കുട്ടേടനാണ് നമ്മുടെ കോ പ്രൊഡ്യൂസർ പാർട്ണർ. ജെ കെ, ജെ കെ ഇസ്ര എന്ന സിനിമയുടെ ഡയറക്ടറാണ്. ചാക്കോച്ചൻ്റെ കീർ, ഇറങ്ങാനിരിക്കുന്ന കീർ എന്ന സിനിമയുടെ സംവിധായകനാണ്. പടത്തിൻ്റെ കോ പ്രൊഡ്യൂസർ. ഇനി ഇപ്പൊ കേട്ട പാട്ടിൻ്റെ മാസ്മരിക സംഗീതം ചെയ്യാൻ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, ഡോൺ. ഡോൺ വിൻസെന്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഈ തകർപ്പൻ വിഷ്വലിന്റെ പുറകിലുള്ള നമ്മുടെ അനിയൻ സബി മുരളിക്കണ്ണി, സാനു ജോൺ വർഗീസിന്റെ ക്യാമറമാന്റെ അസോസിയേറ്റാണ്. ഈ എളിമയുള്ള പുതിയ മനുഷ്യനാണ് ഇത്രയും നല്ല വിഷ്വലുകൾ ഉണ്ടാക്കിയെടുത്തത്. ഇനി ആരാണുള്ളത്? നമ്മുടെ ഈ സിനിമയുടെ എഡിറ്റർ, അത് വിളിക്കുന്നതിന് മുന്നേ എഴുന്നേഷം ഞാൻ സുധീഷ് വിളിക്കുന്നത് എന്തായിരുന്നു. ഓക്കെ, പടത്തിന്റെ എഡിറ്റർ ആകാശ് തോമസ്. 4 മണിക്കൂറോളം നീളമുണ്ടായിരുന്ന ഒരു പടത്തിന് 2.5 മണിക്കൂറിലോട്ട് എത്തിച്ച്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തൊരു പരിവത്തിൽ എത്തിച്ചത് ആകാശ് തോമസാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് മനു, ക്രിയേറ്റീവ് ഡയറക്ടർ സുധീഷ് ഗോവിന്ദ്. മനോത്സവം ഒട്ടിയിട്ട് ഇറങ്ങാത്തതിൻ്റെ ദുഃഖത്തിലിരിക്കുകയാണ്, അപ്പോഴാണ് എൻ്റെ പടത്തിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വിളിച്ചത്. പടത്തിലെ ഒരു പ്രധാന താരം എന്നെ നോക്കി കുറേ നേരം ഇച്ചിരിക്കുന്നു, മുഖം കാണിക്കുന്നു, ധനേഷ്. ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ ഇത്രയും ആൾക്കാരാണ് സിനിമയുടെ മുന്നിലും പിന്നിലായി പ്രവർത്തിച്ചത്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇവരോടുള്ള നന്ദി, ഇവർ തന്ന സപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ 4 സിനിമയാണ് സംവിധാനം ചെയ്തത്. 4 സിനിമകളിലും ഏറ്റവും അധികം എഫേർട്ട് എടുത്തതും ഏറ്റവും അധികം സിൻസിയറാണെന്ന് തോന്നുന്നതും ഈ സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നു ഈ ഹൃദയഹാനിയായ പ്രണയം. കാലാവസ്ഥയനുസരിച്ച്, കയ്യിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാവരും 16 തിയേറ്ററിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹകരിച്ച ആൾക്കാരോട് എൻ്റെ നന്ദി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. രജിത് രാധാകൃഷ്ണൻ, CEO ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ. സാദി കാസിം, കമേഴ്സ്യൽ മാനേജർ. മുഹമ്മദ് യൂനസ് ഫ്രം CEO's ഓഫീസ്. സ്വരാജ് MB, മീഡിയ ഹെഡ്. സുജ തോമസ് ആൻഡ് വിഷ്ണു, ലുലു ഇവൻസ്. അതുകൂടാതെ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർ എൻ്റെ ഹൃദയഹാരിയായ പ്രണയകഥയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചാക്കോച്ചൻ ഒരിക്കൽ കൂടെ നന്ദി. ചാക്കോച്ചൻ, ഇത് ഇങ്ങനെയുള്ളൊരു രീതിയിൽ പറയുന്നതിന് കേട്ടിരുന്നു, എന്നാത്താ കേസിയുടെ എന്ന സിനിമ എനിക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ചാക്കോച്ചൻ്റെ സൗഹൃദം. സോ അത് ഒരു വേദിയിൽ തന്നെ പറയുക എന്ന് പറയാൻ നല്ലത് എനിക്ക് തോന്നുന്നു. താങ്ക് യു ചാക്കോച്ച, താങ്ക്സ് ഫോർ കമ്മിങ്. സഹിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച് സാർ. തീർച്ചയായിട്ടും സാർ, ഞങ്ങൾ എല്ലാവരും പോയി മൂവി കാണും. സോറിക്ക് കൂടി ഈ ടീമിന് വേണ്ടി ഒരു കൈഡി കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ഗ്രേസിംഗ് ദ ലുലു ഫാഷൻ വീക്ക് 2024. താങ്ക് യു സോ മച്ച്.